പൊഹ എന്ന് കേട്ടിട്ടുണ്ടോ? പുകയല്ല കേട്ടോ പൊഹ. പൊഹ എന്ന് പറഞ്ഞാൽ അവലാണ് ശരിക്കും. പക്ഷേ ഈ വിഭവത്തിനും പൊഹ എന്നാണ് പൊതുവെ വിളിക്കാറ്. ഒരു നോർത്ത് ഇന്ത്യൻ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് വിഭവമാണിത്. സ്ട്രീറ്റ് ഫുഡായിട്ടൊക്കെ വളരെയധികം വിൽക്കപ്പെടുന്ന ഒരു വിഭവമാണിത്. എണ്ണയിൽ കടുകും നല്ല ജീരകവും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലും പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതുകൂടി ആഡ് ചെയ്ത് നന്നായിട്ട് സോട്ട് ചെയ്യണം. ഒരുപാടൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച കടല, വറുക്കാത്ത കടലാണെങ്കിൽ ഇതിലിട്ട് കുറച്ച് നേരം വറുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് കഷ്ണം മുറിച്ചതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നനച്ച് വെച്ച അവല്, വെള്ള അവലാണ് ഇവിടെ പൊതുവേ ഉപയോഗിക്കാറ്, അത് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മിക്സ്ചറിൽ എല്ലാം കൂടി യോജിച്ച രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, വേണമെങ്കിൽ ഒരു അര ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് നാരങ്ങ നീരും ആഡ് ചെയ്താൽ നമ്മുടെ പൊഹ റെഡിയായി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മൂടി വെച്ച് ഒരു മിനിറ്റ് മാക്സിമം വേവിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പൊഹ റെഡിയായി. പൊതുവേ മിക്സ്ചർ പോലത്തെ സേവ് എന്ന് പറയുന്ന ക്രിസ്പി ആയിട്ടുള്ള ഒരു സാധനം ആഡ് ചെയ്തിട്ടാണ് പൊതുവേ ഇവർ കഴിക്കാറ്. ഇത്തിരി നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് ഇവർ കഴിക്കുമെങ്കിലും എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ മുട്ട ബുർജി അടിച്ചിട്ട് അതും കൂടെ കൂട്ടി കഴിക്കുന്ന സ്വഭാവമുണ്ട്. കോളേജ് പഠിച്ച കാലത്ത് ഞാൻ കഴിച്ചിരുന്ന ഏക ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു നോർത്ത് ഇന്ത്യയിൽ നിന്ന്. ഈ വിഭവം ഏറ്റവും ഫേമസ് ഇൻഡോർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.